സഹോദരങ്ങളെ, ഖുർആനും സുന്നത്തും പിൻപറ്റുക, പുതിയതൊന്നും ഉണ്ടാക്കാതിരിക്കുക. ഈ പറഞ്ഞ രീതിയാണ്, ഈ പറഞ്ഞ മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം. നമ്മൾ നിസ്കാരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ കാര്യം, അള്ളാഹു എന്നെ സിറാത്തുൽ മുസ്തഖീമിലേക്കാക്കണമേ എന്ന് പറഞ്ഞ ഈ കാര്യം ഇത്ര ഉള്ളൂ. നിനക്ക് വിജയിക്കണോ, പരലോകത്ത് രക്ഷപ്പെടണോ, സ്വർഗത്തിലേക്ക് പോകണോ, ഈ പറഞ്ഞ ആദ്യത്തെ വരി നിന്റെ ജീവിതത്തിൽ നീ സ്വീകരിച്ചാൽ മതി. ഖുർആൻ പിൻപറ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പിൻപറ്റ, ദീനിൻ്റെ കാര്യത്തിൽ ഒരു പുതിയ കാര്യവും ഉണ്ടാക്കാതിരിക്കുക. നിനക്ക് വിജയിക്കാം, നിന്റെ പരലോക രക്ഷപ്പെടാം. നിനക്ക് ഏറ്റവും ലളിതമായ, ഏറ്റവും ചുരുങ്ങിയ നസീഹത്ത്, ഗുണകാംക്ഷയാണ് നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് പിൻപറ്റിയാൽ മതി. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി. ഖുർആനിലും സുന്നത്തിലും വിവരിക്കപ്പെട്ട ഈ മാർഗമുണ്ടല്ലോ, അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാകുന്നു എൻ്റെ സിറാത്തുൽ മുസ്തഖീം, ഫത്തബിഉ, അത് നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ സുബുൽ, നിങ്ങൾ ഒരിക്കലും വിഭിന്നങ്ങളായ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, മസ്സറാത്തുൽ മുസ്തഖീം, എന്താണ് ഈ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ? നമ്മളിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണത്. ഈ അർത്ഥത്തിലല്ല എന്ന് മാത്രം, പല സാധാരണക്കാരും ചോദിക്കാറുണ്ട് അത്. അല്ലേ, പല വഴികളുണ്ട്, ആ വഴിയുണ്ട്, ഈ വഴിയുണ്ട്, അവർ പറയുന്നു അതാണ് ശരി, ഇവർ പറയുന്നു ഇതാണ് ശരി, നിങ്ങൾ പറയുന്നു നിങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ ഏത് സ്വീകരിക്കണം? ആ ചോദ്യം വേറെ ഒരാൾക്ക് ചോദിച്ചാൽ എന്താ ചോദ്യം? സിറാത്തുൽ മുസ്തഖീം ഏതാണ്, ഏതാണ് സിറാത്തുൽ മുസ്തഖീം? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, തറകന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അദ്നാ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിട്ടേച്ചു പോയ മാർഗമാണ്. അന്ന് ദീനിലുള്ളത് എന്താണോ അത് സിറാത്തുൽ മുസ്തഖീമാണ്. നന്നായി പഠിക്കുക നിങ്ങൾ, ഇത് നിങ്ങളെ പരലോകത്തിന്റെ കാര്യമാണ്, ഇതിമ നിങ്ങൾ തമാശയാക്കാൻ പാടില്ല. തറകന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ അദ്നാ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ വിട്ടേച്ചു പോയ മാർഗം എന്താണോ അതാണ്. വതറഫുഹു ഫിൽ ജന്നഹ, അവിടുന്ന് ഞങ്ങളെ വിട്ടേച്ചു പോയ ആ വഴിയിൽ അങ്ങനെ നേരെ നടന്നാൽ അതിൻ്റെ അങ്ങേയറ്റം ചെന്ന് അവസാനിക്കുന്നത് സ്വർഗത്തിലാണ്. അതിനുവേണ്ടിയാണല്ലോ കഷ്ടപ്പെടുന്നത്, അതിനുവേണ്ടിയാണല്ലോ ബുദ്ധിമുട്ടുന്നത്, അതിനുവേണ്ടിയാണ് നിസ്കരിക്കുന്നത്, നോമ്പ് നോൽക്കുന്നത്, ഇതാ ഈ വഴിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിട്ടേച്ച വഴി, സഹാബികളെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ ആ ദിവസത്തിൽ അന്ന് ദീനിലുള്ളത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദീനാണ്. അത് ആരെല്ലാം നിഷേധിച്ചാലും, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പഠിപ്പിച്ചു നൽകാത്ത ഒരു കാര്യം പിന്നീട് ദീനിന്റെ പേരിൽ കടത്തിക്കൂട്ടപ്പെട്ടാൽ ആരെല്ലാം അത് ദീനാണ് എന്ന് പറഞ്ഞാലും അത് ദീനല്ല. എത്ര എളുപ്പമുണ്ട് കാര്യം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഅൻ യമീനിഹി ജവാദുൻ വഅൻ യസാരിഹി ജവാദ്, നിങ്ങൾ ഈ പോകുന്ന വഴിയിൽ അതിൻ്റെ വലതുഭാഗത്ത് വിശാലമായ ചില മാർഗങ്ങളുണ്ട്, അതിൻ്റെ ഇടതുഭാഗത്തേക്ക് നോക്കിയാൽ അവിടെയും കുറേ മാർഗങ്ങളുണ്ട്. വസമ്മ റിജാലുൻ യദ്ഊന മം മറ ബിഹിം, സിറാത്തുൽ മുസ്തഖീമിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ വശങ്ങളിൽ നിങ്ങൾ ഈ കാണുന്ന മാർഗങ്ങളുണ്ടല്ലോ, ആ വഴികളിൽ നിന്ന് നിങ്ങളെ മാടി വിളിക്കുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കും. ഫമൻ അഖദ ഫീ തിൽക്കൽ ജവാദി അൻതഹത് ബിഹി ഇലന്നാർ, ആരെങ്കിലും ആ വിളിക്കുന്ന ആളുകളുടെ വിളിയാളം കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും സഹാബികൾ നിലകൊള്ളുന്ന ആ മാർഗത്തിൽ നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ തെറ്റുകയും ചെയ്താൽ അൻതഹത് ബിഹി ഇലന്നാർ, അതവനെ കൊണ്ടുപോയി എത്തിക്കുന്നത് നരകത്തിലേക്കായിരിക്കും. വമൻ അഖദ അല സിറാത്തിൽ മുസ്തഖീം അൻതഹ ബിഹി ഇലൽ ജന്ന, ആരെങ്കിലും നേരെ സിറാത്തുൽ മുസ്തഖീമിൽ സഹാബികൾ എന്തു പറഞ്ഞു അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക എന്ന രൂപത്തിൽ അവൻ മുന്നോട്ട് പോയാൽ സ്വർഗത്തിലേക്ക് എത്താം. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഉപദേശം നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങൾ സഹാബികളുടെ ദീനിലേക്ക് തിരിച്ചു പോകുക. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ പറയുന്നത് സ്വീകരിക്കണം എന്നല്ല. അല്ലെങ്കിൽ എന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കക്ഷിയിൽ നാളെ കണ്ടാൽ ആ കക്ഷിയിലേക്ക് നിങ്ങൾ വരണമെന്നല്ല. നിങ്ങൾ ഇന്ന ഗ്രൂപ്പിലേക്ക് പോകണമെന്നല്ല. നിങ്ങൾ ഇന്ന പാർട്ടിയിൽ ചേരണമെന്നല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ദീനിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് നസീഹത്തുള്ള, ഗുണകാംക്ഷയുള്ള ഒരാളും അങ്ങനെ പറയേണ്ടതില്ല. നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ സഹാബത്തിൻ്റെ മാർഗം സ്വീകരിക്കുക. അതിനു വിരുദ്ധമായി നിങ്ങൾ ഒരാളെ കണ്ടാൽ അവൻ നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദാണ് എങ്കിലും നിങ്ങൾ അവനെ സ്വീകരിക്കരുത്. സഹാബത്തിൻ്റെ മാർഗം സ്വീകരിക്കുക. അവനെ പഠിപ്പിച്ച ഉസ്താദ് തന്നെയാണ്, സഹാബികളുടെ മാർഗം പിൻപറ്റണമെന്ന് നിന്നോട് പറഞ്ഞവൻ തന്നെ ആ മാർഗത്തിന് വിരുദ്ധമായാൽ പോലും നീ ആ മാർഗത്തിൽ തെറ്റിപ്പോവാൻ പാടില്ല. കാരണം ഇതാണ് സത്യത്തിൻ്റെ വഴി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയകൂനു ഫി ആഖിരി സമാനി നാസു മിൻ ഉമ്മതി, അന്ത്യനാൾ അടുക്കുന്ന സന്ദർഭത്തിൽ എന്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ ഉടലെടുക്കുന്നതാണ്. യുഹദ്ദിസൂനകും മാ ലം തസ്മഉ ബിഹി അൻതും വലാ അബാഉകും, നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ നിങ്ങളോട് പറയുന്നതാണ്. ഫഇയാകും വഇയാഹും, അതുകൊണ്ട് നിങ്ങൾ അക്കൂട്ടരെ സൂക്ഷിച്ചുകൊള്ളുക. പലപ്പോഴും ഈ ഹദീസ് നേരെ തിരിച്ചാണ് ഇതിന്റെ അർത്ഥം പറയാറുള്ളത്. അവർ പറയും നിങ്ങളും നിങ്ങളെ വാപ്പയും പറഞ്ഞു കേൾക്കാത്തത് എന്ന് പറയും. അങ്ങനല്ല, നിങ്ങൾ കേൾക്കാത്തത് എന്നല്ല, ഈ ഇരിക്കുന്ന നമ്മൾ കേൾക്കാത്തതല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കു പറയുമ്പോൾ അവിടുത്തെ മുൻപിലിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അവരാരാണ്? സഹാബികളാണ്. നിങ്ങൾ കേൾക്കാത്ത, നിങ്ങളുടെ പിതാക്കന്മാർ കേൾക്കാത്ത പുതിയ വാദങ്ങളുമായി അവർ കടന്നു വരും. ഫഇയാകും വഇയാഹും, അപ്പോൾ നിങ്ങൾ അവരെ സൂക്ഷിക്കുക.